സ്റ്റാൻഡ് ഔട്ടിന്റെ ലീഡ് 6,457 കടന്നിരിക്കുന്നു. ആദ്യ റൗണ്ടിൽ തന്നെ ട്രെൻഡ് ക്ലിയർ ആയിരിക്കുന്നു. 2,876 വോട്ടിന്റെ ലീഡാണ് ആദ്യ റൗണ്ടിൽ തന്നെ സ്റ്റാൻഡ് ഔട്ടിന് കിട്ടിയത്. ഏതാണ്ട് അയർകുന്നത്ത് നിന്ന് തന്നെ ഏതാണ്ട് 6,000 ലീഡിലേക്ക് സ്റ്റാൻഡ് ഔട്ട് എത്തിയിരിക്കുന്നു. ഇതൊരു തരംഗമാണ്. റെക്കോർഡ് ഭൂരിപക്ഷത്തിലെ കുമ്മൻചാണ്ടിയുടെ 33,375 കവച്ചു വെക്കുന്ന ഒരു ലീഡിലേക്ക് സ്റ്റാൻഡ് ഔട്ട് പോകുന്നു എന്നുള്ളതിന്റെ കൃത്യമായ സൂചനയായി അയർകുന്നത്തെ ആദ്യ റൗണ്ടിന്റെ ഔദ്യോഗിക ഫലം തന്നെ വ്യക്തമാകുന്നു. എന്തായാലും ഇപ്പോൾ മൂന്നാം റൗണ്ടിലേക്ക് അകലകുന്നം പഞ്ചായത്തിലേക്ക് കടന്നിട്ടുണ്ട്. 6,457 എന്നുള്ള നിലയിലേക്ക് സ്റ്റാൻഡ് ഔട്ടിന്റെ ലീഡ് ഈ ഘട്ടത്തിൽ ഉയരുന്നു. സുരക്ഷിതമായ ഒരു ഭൂരിപക്ഷത്തിലേക്ക്, ഒരു റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക്. പ്രതിപക്ഷ നേതാവിന്റെ ഭാഷയിലെ പറയാം, 6,457 മൂന്നാം റൗണ്ടിലേക്ക് കടക്കുന്നതേ ഉള്ളൂ, രണ്ടാം പഞ്ചായത്തിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. 6,457 കഴിഞ്ഞ തവണ അയർക്കുന്നം പഞ്ചായത്തിനേക്കാൾ ലീഡ് നൽകിയത് അകലകുന്നം പഞ്ചായത്താണ് UDF. അങ്ങനെയെങ്കിൽ 1,293 വോട്ടിന്റെ ലീഡ് നൽകിയെടുത്ത് 6,457 കാണുമ്പോൾ 1,698 കേസി 6,698 അങ്ങനെയെങ്കിൽ ഒരു 6,000 കൂടെ നമ്മൾ ഈ പഞ്ചായത്ത് പൂർത്തിയാകുമ്പോൾ ചേർക്കേണ്ടി വരും. 12,000 പഞ്ചായത്ത് തീരുന്നതിന് മുമ്പ് 10,000-12,000 വോട്ട് പിന്നിടുന്നു എന്ന് പറയുമ്പോൾ പിന്നീട് കിടക്കുകയാണ് മണർകാടും. 6,698 ഇത് കുതിപ്പാണ്. നേരത്തെ അച്ചൂമ്മൻ പറഞ്ഞതുപോലെയുള്ള ഇടിമുഴക്കമല്ല, അനൂപ് പറഞ്ഞതുപോലെ ഇത് കൊടുങ്കാറ്റാണ്. 6,698 ലീഡാണ് ഇപ്പോൾ ചാണ്ടിയുമ്മന്. 6,6,9,8 അങ്ങനെ 7,000 അടുക്കുന്നു. അകലക്കുന്നത്തെ ബൂത്തുകളിൽ മൃഗീയ ഭൂരിപക്ഷമാണ് ചാണ്ടിയുമ്മൻ എന്നാണ് സൂചനകൾ. 6,698 എന്ന് പറയുമ്പോൾ രാവിലെ ബൂത്തുകളിലേക്ക് വന്ന പ്രായമായ സ്ത്രീകളടക്കം തീരുമാനിച്ചുറപ്പിച്ച് വന്ന വലിയ ജനക്കൂട്ടം കൊടുങ്കാറ്റ് പോലെ UDF അനുകൂലമായി വിധി എഴുതി. ആദ്യത്തെ സൂചനകൾ അനുസരിച്ച് 6,698 വോട്ട് മൂന്നാം റൗണ്ട് കടന്നപ്പോഴേക്കും അകലക്കുന്നത്തെ ആദ്യ ബൂത്തുകളിൽ വലിയ ഭൂരിപക്ഷം ചാണ്ടിയുമ്മന് ലഭിക്കുന്നുവെന്നാണ് കണക്ക്. 6,698 അനൂപ നേരത്തെ KPCC അധ്യക്ഷൻ പറഞ്ഞിരുന്നു, പുതുപ്പള്ളിയിൽ നമുക്ക് ഒരു മത്സരം വേണ്ട, UDF സ്ഥാനാർത്ഥി ഉമ്മൻചാണ്ടിയുടെ ഒരു ഓർമ്മ നിർത്തിക്കൊണ്ടൊക്കെ ജയിച്ചു പോട്ടെ എന്ന്. അതുപോലെയുള്ള അവസ്ഥകളെന്ന് തോന്നുന്നു. വേണമെങ്കിൽ അതിന് കൈ കൊടുക്കാമായിരുന്നു തോന്നുന്നു. അകലക്കുന്നവും തൂത്തു വരികയാണ് ചാണ്ടി. അകലക്കുന്നു 6,698 6,921 ആയി ആ ഭൂരിപക്ഷം ഉയർന്നു. അകലകുന്നത്തെ 6,921 ചാണ്ടി ഉമ്മൻ തൂത്തു വരികയാണ്. 6,921 7,000 തൊട്ടരികെ ചാണ്ടിയുടെ ഭൂരിപക്ഷം എത്തി. അകലകുന്നം പഞ്ചായത്ത് ഏറെക്കുറെ പൂർണ്ണമായും ചാണ്ടി ഉമ്മനെ പിന്തുണച്ചിരിക്കുന്നു. വലിയ മുന്നേറ്റം, എല്ലാ ബൂത്തിലും വലിയ മുന്നേറ്റം ചാണ്ടിക്കുണ്ട്. 6,921 ആയി ചാണ്ടി ലീഡ് ഉയർത്തി. 6,921 അങ്ങനെ ആദ്യത്തെ പഞ്ചായത്ത് പിന്നിടുമ്പോൾ മൂന്നാം റൗണ്ട് എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ചാണ്ടി ഉമ്മൻ 7,000 ലീഡ് ഉയർത്തുകയാണ്. ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ ശക്തരാണ് മരിച്ച ഉമ്മൻചാണ്ടി എന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞത് വെറുതെയല്ല. ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ കല്ലറയിലേക്ക് ആയിരങ്ങൾ ദിവസവും ഒഴുകിയെത്തിയത് പുറത്തുനിന്ന് മാത്രമല്ല, പുതുപ്പള്ളിയുടെ ഹൃദയം ഉമ്മൻചാണ്ടിക്കൊപ്പമായിരുന്നുവെന്ന് ഈ 7,000 ആദ്യ മണിക്കൂറിലെ ലീഡ് തെളിയിക്കുന്നു. ഇവരെ എണ്ണി എല്ലാ ബൂത്തുകളിലും ചാണ്ടി ഉമ്മൻ ലീഡ് ചെയ്യാൻ 6,921 മൂന്നാം റൗണ്ടിലേക്ക് കടന്നപ്പോൾ ആൾക്കൂട്ടം വോട്ടാവില്ല, മരിച്ച മനുഷ്യനോടുള്ള ആദരം മാത്രമാണെന്ന LDF നേതാക്കളുടെ അവകാശവാദങ്ങൾ തെറ്റെന്ന് തെളിയുകയാണ്. സ്നേഹവായ്പോടെ ഉമ്മൻചാണ്ടിക്ക് നൽകുന്ന യഥാർത്ഥ യാത്രയപ്പ് ഇടിമുഴക്കം പോലെ 8-ാം തീയതി അറിയാമെന്ന് ഉമ്മൻചാണ്ടിയുടെ മകൾ പറഞ്ഞത് സത്യമെന്നുള്ള സൂചനയാണ് വരുന്നത്. 6,921 ബൂത്തുകളാണ് എണ്ണിയതും എണ്ണുന്നതുമായുള്ള 32 ബൂത്തുകളിൽ ഒരിടത്ത് പോലും JC Thomas ഈ സംഖ്യ 7,000 കടന്നിരിക്കുന്നു. 7,211 ആയി ഉയർന്നിരിക്കുകയാണ് ചാണ്ടി ഉമ്മന്റെ ഭൂരിപക്ഷം. 7,211 അങ്ങനെയെങ്കിൽ അകലക്കുന്നം കഴിയുമ്പോഴേക്ക് ഏതാണ്ട് 12,000 ലീഡിലേക്ക് കയറി വരും. 7,211 ഇത് മൂന്നാം റൗണ്ട് പൂർത്തിയാവുന്നതിന് മുമ്പുള്ള കണക്ക്. ഈ ട്രെൻഡ് തുടർന്നാൽ പുതുപ്പള്ളി പഞ്ചായത്ത് മാത്രം ഒരുപക്ഷെ 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം തന്നേക്കാമെന്ന് ചില കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. 10,000 വോട്ട് സംശയിക്കേണ്ടതില്ല, സംശയിക്കേണ്ടത്. കാരണം ഉമ്മൻചാണ്ടി എന്ന വൈകാരികത, ഉമ്മൻചാണ്ടി എന്ന ഓർമ്മയാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രചരണ രംഗത്ത് ഏറ്റവും കൂടുതൽ UDF ഉപയോഗിച്ചത്. UDF ആ ഓർമ്മകള് നിലനിർത്തി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിന്റെ ഫലമാണ്.